എനിക്കറിയാം
ഹൃദയം
ദുരുപദേശത്തിനെതിരെ കന്മരം നടത്താനാണ് യൂദ തന്റെ തൂലിക ചലിപ്പിച്ചത്.
ഈ പാസ്റ്റർമാരുടെ ഭാര്യമാർക്കാണ് മെനക്കേട്. ഇതിനുവേണ്ടി ബൈബിൾ എല്ലായിടത്തും മാറ്റണം. എവർക്കാണ് തുള്ളി തുള്ളി നടന്നാൽ മതി. ബൈബിളിന്റെ പുറത്ത് നാളെ അമ്മയുടെ കണ്ണാടി തുള്ളി അവിടെ ചവിട്ടി അത് പൊട്ടിച്ചു തവിട് പിടിയാ. അമ്മ വിളിക്കുകയായിരുന്നു തുള്ളൽ തന്നെ ബക്കടി എന്ന് പറഞ്ഞ എന്റെ കണ്ണാടി. അമ്മ ചൊല്ലാമ അമ്മനെ കൈ പിടിച്ച് കടയിൽ പോയി കണ്ണാടി മേടിപ്പിച്ച പിന്നെ അവിടെ കൊള്ളാൻ വരുമ്പോ നോക്കുമ്പോൾ കൊണ്ടു വന്നു. അവർ ധാരാളം ദുർമലശങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ചിരിക്കുന്നവരെ, കൊടയ്ക്കുന്നവരെ, ശബ്ദിക്കുന്നവരെ, പേര് പറയുന്നവരെ, അഡ്രസ്, വണ്ടി നമ്പർ ഇവരെ പറഞ്ഞു നോക്കിയൊന്ന് പേടിപ്പിക്കരുതേ. ഈ തിരുവചനത്തിൽ തന്ന ഉപദേശത്തിന് വിരോധമായി ആർക്കും ഒരു ശുശ്രൂഷ ദൈവം കൊടുക്കുക. ഏത് ശുശ്രൂഷ ആർക്ക് തന്നാലും വചനത്തിനകത്തുള്ളതേതായും ഈ പ്രമാണം തന്നേച്ച് വേറൊരു ശുശ്രൂഷയും ഉപദേശവും ആർക്കും ദൈവം കൊടുക്കുകയല്ല. സകല ശുശ്രൂഷകളും സകല ഉപദേശങ്ങളും ഇതിനകത്തുണ്ട്. ഇതിനെ പറഞ്ഞറന്നില്ല നോക്കി പേടിപ്പിക്കുകയൊന്നും ചെയ്യരുത്. സ്തോത്രം. അപ്പൊ ദുർമലശങ്ങൾ വർദ്ധിക്കുന്ന കാര്യമാണ്. അപ്പൊ ദുർമലശത്തിനെതിരെ ഖണ്ഡനം നടത്താനാണ് യൂന ഈ ലേഖനം എഴുതിയത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട, പ്രസംഗിക്കുന്ന ഞാന് നമ്മൾ വീട്ടിൽ പോകുന്നപ്പം തിരിച്ച് എല്ലാമെന്ന് പറഞ്ഞാൽ നീ പോകുന്നതായിരുന്നു. കൊതുക് പറഞ്ഞു, കൊതുക് ഇറങ്ങിയത്. അപ്പൊ കൊതുകിന്റെ ഭാര്യ വെച്ചു അത്താഴം വെക്കണമെന്ന് പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു. അയല്ല, ഒന്നേ കുടിച്ച് യാകും അല്ലെ അടിച്ച് യാകും. ഒന്നേ കുടിച്ച് കുടിച്ചവിടെ യാകും അല്ലെ കുടിക്കാൻ ചെല്ലുമ്പം എങ്ങനെയാണെങ്കിലും അത്താഴം വേണ്ടെന്ന് പറഞ്ഞു. നമ്മളും അങ്ങനെ ഇറങ്ങിയിരുന്നു. അപ്പൊ ഒരു കാര്യം എന്ന് രാത്രി പറയാം, ദുരൂപദേശത്തിനെതിരെ കണ്ണന നടത്തില്ല. അപ്പൊ ശ്രദ്ധിക്കില്ല, ദുരൂപദേശക്കാർക്ക് ഉപദേശം പറഞ്ഞ് മനസ്സിലാക്കി കണ്ടിക്കണം. ഇനി യുവ ഈ ലേഖനം എടുക്കുമ്പോൾ ഈ ലേഖനത്തിൽ എത്ര വാക്യം ഉണ്ട് മോനെ നോക്കി പറ. 25 വാക്യമേ ഈ ലേഖനത്തിൽ ഉള്ളൂ എങ്കിലും സകല വിഷയങ്ങളും ഈ ലേഖനത്തിനുണ്ട്. സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതലോകത്തെ വിഷയം ഇത് വിവാദവാക്യം 6-ാം വാക്യം. കാരണം ഈ ദൂതന്മാരാരാണെന്നൊക്കെ തർക്കവും വാദമുള്ളതാണ്. ചില ആൾക്കാർ അഭിപ്രായപ്പെടുന്നത് യഹെസ്കേൽ 28 യെശയ്യാ 14 കൂടെ ചേർത്തിട്ട് ആരാധിച്ച ദൂതന്മാരിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദൂതന്മാർ അന്തർവാദം സാരസം കൊണ്ട് നിറഞ്ഞപ്പോൾ വേണ്ടാനിനെ ചിന്തിച്ചു. 28:13 യെഹെസ്കേൽ. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ, നീ ദൈവത്തിന്റെ തോട്ടമായ ഏതെല്ലാമായിരുന്നു, താമരമണി, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലത്തിന്റെ മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങൾ നിന്റെ മുടിയിലാണ്. നിന്റെ തീർത്ഥനാളിൽ നിന്നിലുള്ള തള്ളിക്കളഞ്ഞു മറയ്ക്കുന്ന ചേർത്തിട്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ പാപം ചെയ്ത ഊതന്മാർ, അതാണ് യൂദായുടെ ലേഖനം 6-ാം വാക്യം. ആ ഊതന്മാരാണെന്നൊരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ വേറൊരു വ്യാഖ്യാനം, ആദിമാതാക്കളാകുന്ന ആദമിനെ യഹോവയും ദൈവം സൃഷ്ടിച്ച് അവരെ ഏദൻ തോട്ടത്തിലാക്കി തോട്ടം കാക്കണം വേല ചെയ്യണം കാത്തില്ല, കാക്കാനും കൊണ്ട് തോട്ടത്തിൽ പാപ കയറി ഇവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം തമ്മിലെ തോട്ടത്തിന് വെളിയിലാക്കി, വെളിയിലാക്കിച്ച് മിന്നുന്ന പാടുമായിട്ട് ദൂതന്മാരെ നിർത്തി, കാവൽ നിർത്തിയ ദൂതന്മാർ. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു വിഭാഗത്തിന്റെ വാദമാണ്, ഈ ദൂതന്മാർ അവിടുന്ന് പുറപ്പെട്ട് വന്ന് മനുഷ്യരുമായിട്ട് ഇടപെട്ട് മല്ലന്മാരിൽ ചെന്നും അങ്ങനെ പാപം ചെയ്ത ആ ദൂതന്മാരെ ദൈവം പിടിച്ചു കെട്ടി അന്ധകാരത്തിന് ഞങ്ങളെ ഇട്ട് ബന്ധിച്ചെന്ന വേറൊരു വാദം. മിക്ക ആൾക്കാരും അതിനോട് യോജിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ദൂതലോകത്തെ വിഷയം മുതലായി ഉദാഹരണം. അപ്പൊ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദാവിച്ചു. 18-ാം വാക്യം. അന്ത്യകാലം, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ചുണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞു. ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദ ഈ ലേഖനത്തിൽ തെളിയിച്ചു. അപ്പൊ പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ചു കെട്ടി അവർ
പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ചു കെട്ടി. എന്തുകൊണ്ട് കെട്ടിയെന്ന് ചോദിച്ചാൽ അന്ധകാര ചങ്ങല കൊണ്ട് കെട്ടി. ഈ അന്ധകാര ചങ്ങല കൊണ്ട് കെട്ടി അനങ്ങാൻ ഒക്കത്തില്ല, അടുത്തിരിക്കുന്നവനെ കാണാനും ഒക്കില്ല. ഒരുമാതിരിപ്പെട്ട സഭകളിലെല്ലാം ഈ കെട്ട അന്ധകാരത്തിന്റെ അനങ്ങാനും ഒക്കത്തില്ല, അടുത്തിരിക്കുന്നവനെ തെളിവുതല. നിഴല് മിസ്രയീൽ ദേശത്ത് മൂന്ന് ദിവസം കൂടിരുത്ത്, ആ കൂടിരുട്ട് അങ്ങോട്ട് വ്യാപരിച്ചപ്പോൾ അന്ധകാരശക്തിയാണ് കൂടിരുട്ട് വ്യാപരിച്ചപ്പോൾ ഒരുത്തനൊരുത്തനെ കാണാനും വേല, ഒരുത്തനെ സ്ഥലം വിട്ട് എഴുന്നേക്കാനും വേല. പത്ത് 22 മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രയീൽ ദേശത്ത് പോയി മൂന്ന് ദിവസത്തേക്ക് കൂടിരുട്ടുണ്ടായി. മൂന്ന് ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല. മൂന്ന് ദിവസത്തേക്ക് ഒരുത്തനെ കണ്ടില്ല. മൂന്ന് ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല. മൂന്ന് ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല. ഒരുത്തനെ തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. മൂന്ന് ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല. ഒരുത്തനെ തന്നെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. ഒരുത്തനൊരുത്തനെ കാണാനും മേല, ഒരുത്തൻ തന്നെ സ്ഥലം വിട്ട് അനങ്ങാമേല. വന്നിരിക്കുകയോ ആട്ടുകളിലിരിക്കുമ്പോൾ ഞങ്ങൾ വേലക്കാരനൊക്കെ സ്തുതിച്ചാട്ടെ. പിന്നെ ഞാൻ തന്നെ പരിപാടി എല്ലാരും ദൈവത്തെ സ്തുതിക്കണം. വലിയ വലിയ കൺവെൻഷനിൽ ചെന്നാൽ സ്റ്റേജ് ഇരിക്കുന്നവരാരും സ്തുതിക്കല്ല, സ്തുതിപ്പിക്കും. സ്തുതിച്ചാട്ടെ ഒരിക്കൽ കൂടെ ശക്തിയോടെ. ഞാൻ പിന്നെ എന്നാ പണി, ദൈവത്തെ ആരാധിക്കുന്ന എല്ലാരും ആരാധിക്കണം. ഇത് ചിന്തയേറിയ വീട് തന്നെ അനുകരണമാണ്. ഇതെടുത്തവന് സന്തോഷിച്ച് ദോഷം വന്നിട്ടില്ല.
അവരുടെ സന്തതിയിൽ സന്തതിയുടെ സന്താനങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വായിച്ചാൽ അനുഗ്രഹമാണ്, കേട്ടാൽ അനുഗ്രഹമാണ്, വായിച്ച് കേൾപ്പിച്ച ഭാഗ്യമാണ്, പ്രമാണിച്ചാൽ രാജ്യത്തിന്റെ അയ്യനുകളില്ല. മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല. ന്യൂനം രണ്ടു ഭാഗങ്ങളിലാകവേ ഉണ്ട 36 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി പുറപ്പാടു ലേവ്യ സംഖ്യ പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം അന്നത്ര കേട്ടാ. ഈ പുസ്തകമാണ് നമ്മൾ ഇത്രത്തോളം അതെ. അപ്പൊ ഇവിടെ പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ചു കെട്ടി അന്ധകാരച്ചങ്ങളെ അകത്ത് കയറിയാൽ അനങ്ങാൻ മുഖത്തിൽ അടുത്തിരിക്കുന്നവരെ കാണാൻ മുഖത്തിൽ. അപ്പോൾ പാപം ചെയ്ത ദൂതലോകത്തെ വിഷയം മുതൽ അന്ധകാര വിഷയം വരെ ദൂത ഈ ലേഖനത്തിൽ എഴുതി. അപ്പൊ ഇത് ചെറിയ ലേഖനമാണെങ്കിലും ഈടുത്ത ലേഖനമാണ്. ഇനി വേറെ ചിന്ത, ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിലാണ് ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. യൂതയുടെ ലേഖനം വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ ഇത് കൊടുക്കാൻ ഒരു കാരണം, ഈ നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനം യൂതയുടെ ലേഖനം. മറ്റ് ലേഖനങ്ങളിലെല്ലാം നിത്യത എന്നുള്ള പദം പരാമർശിക്കുന്നുണ്ട് പലയിടങ്ങളിലും, പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് പലയിടങ്ങളിൽ പലപ്പോഴും പരാമർശിക്കുന്നു. എങ്കിലും നിത്യത എന്ന പദം പറഞ്ഞ് നിർത്തിയിരിക്കുന്ന ലേഖനം യൂതയുടെ ലേഖനമാണ്. 24-25 വാക്യം. വീഴാതാണ് നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ, നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും. ആ പദം ശ്രദ്ധിക്കണം, സർവകാലത്തിനും മുമ്പും ഇപ്പോഴും ഇപ്പോഴും സദാകാലത്തേക്കും. ആ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളം. ഒരാർത്ഥത്തില് നിത്യത എന്ന പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനം യൂതരുടെ ലേഖനം. സ്തോത്രം, ദൈവകുഞ്ഞങ്ങളാകുന്ന നാം നിത്യതയിൽ പ്രവേശിക്കും, അതാണ് നമ്മുടെ പ്രത്യാശ. സ്തോത്രം, ഞാനും നിങ്ങളും നിത്യതയിൽ പ്രവേശിക്കും. ഇപ്പോൾ മരിക്കുന്ന ആരും നിത്യതയിൽ പ്രവേശിച്ചിട്ടില്ല. അവര് കർത്താവിൽ മറഞ്ഞിരിക്കുക, കർത്താവ് നിദ്ര പ്രാപിക്കുക. വെറുതെ കൊടുക്കുക, പാപ്പച്ചൻ നിത്യതയിൽ. ഇപ്പോഴൊന്നും പാപ്പച്ചൻ പോകുകയല്ലോണ്ടിരിക്കട്ടെ പാപ്പച്ചൻ. ഇപ്പോഴല്ല നിത്യതയിൽ പ്രവേശിക്കാൻ എനിക്ക് സമയം കിടക്കുക. എന്റെ ഭാഷയെ പറഞ്ഞാൽ, മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ നിത്യത ഇങ്ങനെ നീളത്തിൽ കിടക്കുക എന്ന് തുടങ്ങി എന്ന് തീരുമാനം ആർക്കും നിർവചിക്കാൻ ഒക്കത്തില്ല. നിത്യത ആർക്കും പറയാൻ ഒക്കത്തില്ല. പിന്നെ ഉദാഹരണത്തിന്, നിത്യത ഇങ്ങനെ നീളത്തിൽ കിടക്കുക, നമ്മൾ നിത്യതയിലോട്ട് പ്രവേശിക്കുക. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ, ഇപ്പൊ നിത്യത എന്ന് പറഞ്ഞാൽ എം സി റോഡാന്ന് വിചാരിക്കുക. അനുഷ്ഠാമാലം വന്ന് നിത്യത എം സി റോഡാന്ന് പറഞ്ഞതൊന്നും എഴുതി ഒപ്പിച്ചേക്കരുത്. ഉദാഹരണമാണ്, നിത്യത ഇങ്ങനെ നീളത്തിൽ കിടക്കുക, തിരുവനന്തപുരത്ത് അംഗമാണ് എം സി റോഡ്. അപ്പൊ ദൈവമക്കൾ നിത്യതയിലോട്ട് പ്രവേശിക്കുക, വടക്കോട് നമ്മോട്ട് വന്ന് എം സി റോഡിലോട്ട് കയറുന്നെന്ന് പറഞ്ഞ പോലെ ഞാനും നിങ്ങളും നിത്യതയിലോട്ട് പ്രവേശിക്കുക. അതിപ്പോഴൊന്നും അല്ല, അതിന് സമയം കിടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇനി പ്രവേശിക്കേണ്ട നമ്മൾ കാഹളം തുനിക്കണം. കാഹളം തുനിച്ചു കഴിയുമ്പോൾ കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം പറ ഉയർത്തും. അതൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. കാഹളം തുനിക്കുമ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർത്തും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിന് എതിരേൽപ്പാൻ അവൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എടുക്കപ്പെട്ട് ചെങ്ങോട്ട് പോകും. പോകുന്ന നിൽക്കട്ടെ, എടുക്കപ്പെടുമോ എന്നുള്ളതാണ് വിഷയം. ഒരു വിഷയമാണ്. കർത്താവിന്റെ വരവിൽ എല്ലാവരും എടുക്കപ്പെടത്തില്ല. എടുക്കപ്പെടണമെങ്കിൽ തീത്തോസ് പറഞ്ഞിരിക്കുന്നത് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. സ്തോത്രം, ഭക്തിക്ക് കേടുണ്ടാക്കുന്ന, ഭക്തിക്ക് ഹാനി വരുത്തുന്ന ഒന്നും പാടില്ല. ഇപ്പൊ ഈ ഭക്തി എല്ലാം കൊണ്ടിട്ട് കുടച്ചല്ലോ ജീവിക്കുന്നത്. അതിന്റെ അവിയൽ വെക്കുക, മിച്ചഡ് മിച്ചി കോസം സാർവിക്കൊരു പാട്ട് പാടി, ഭക്തിയും ഭക്തി കേട്ട് ചേർത്തിളക്കി തരം പോലെ, ഭക്തിയും ഭക്തി കേട്ട് ചേർത്തിളക്കി തരം പോലെ,
ചെപ്പടി കളി നടത്തും സഭ്യരല്ല കലന്മാരെ കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ കൊണ്ടുവാ കൊണ്ടുവാ നീ ചേർത്തലാക്കി തരം പോലെ സൈമൺ സാറിന്റെ പ്രയോഗം നല്ല നല്ല കടക്ക കൊണ്ട കത്തി വെക്കുന്നത് തരം പോലെ അവിടെ ചെല്ലുമ്പോ അവരെ പോലെ ഇവിടെ വരുമ്പോ ഐ പി സി സുവാർത്ത വരുമ്പോ സുവാർത്തയെ പോലെ തങ്കു ഇവിടെ ചെല്ലുമ്പോ അവരെ പോലെ താരൂർ ഇവിടെ ചെല്ലുമ്പോ അവരെ പോലെ സ്വദീപിലും ചെല്ലുമ്പോ ഏത് വേഷം വേണേലും ഇത് വാങ്ങാനൊക്കെ ഇല്ല ഒന്നുമില്ല പണ്ട് ആചാര്യോട് പറഞ്ഞതുപോലെ പണിയാക്കി ഇഷ്ടപ്പെട്ട് മേലെ പണിയാക്കി നീ ോടുന്നതല്ല എവിടെ ചെന്നാലും അതിന്റെ ഉപദേശത്തിനും പ്രമേണത്തിനും വേണ്ടി നിൽക്കണം. എനിക്ക് ഒത്തി ആഗ്രഹമുണ്ട് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം. നിങ്ങൾ വടങ്ങിയാലും കൊള്ളാം, ഇണങ്ങിയാലും കൊള്ളാം, കൈ വന്നാലും കൊള്ളാം, കൈ വന്നില്ലേലും കൊള്ളാം, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെ ഒന്ന് കാണണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ പത്തികേടും പ്രപഞ്ച മോഹങ്ങളും വർദ്ധിക്കണം. ലോകമോഹം ദൈവത്തോട് ശത്രുത്വമാണ്. അപ്പൊ അങ്ങനെ വർദ്ധിച്ചു നിൽക്കുന്ന ദൈവമക്കൾ കർത്താവിന്റെ പേരിൽ എടുക്കപ്പെടും. അവർ മരിച്ച വിശുദ്ധന്മാർ, കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം, ജീവനോട് ഇരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. അതുകൊണ്ടാണ് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയാൻ കാര്യം അവർക്ക് മുൻഗണനയുണ്ട്. കാരണം ദുരിക്കുമ്പോൾ അവരാദ്യം നോക്കും. ജീവനോട് ഇരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. രണ്ടു കൂട്ടരങ്ങൾ ഒന്നിച്ച് കർത്താവിനെതിരെ മേഘങ്ങളിൽ എടുക്കപ്പെട്ടും സ്വർഗത്തിൽ ചെല്ലും. സ്വർഗത്തിൽ ചെല്ലും ചെന്നാൽ അവനെ പ്രോഗ്രാം മുട്ടിലേക്ക് ആരാധിക്കാനിട്ട് ചെന്ന ഉടനെ ഞാൻ മിക്കപ്പോഴും പറയാം, ചെന്ന അവനെ ന്യായവിധിയാ. അപ്പൊ ഞങ്ങളൊരു ഭാവം ചോദിച്ചു, പിന്നെയും പ്രശ്നമാണോ എന്ന് ചോദിച്ചു. പക്ഷെ നമുക്ക് പോകേണ്ടതുകൊണ്ട് വേണ്ടാന്ന് അങ്ങനെ മറ്റൊരു കമ്മലും മാലയിലായിട്ട് ഇങ്ങനെ ജലജമാലയും പിടിച്ച് കഴിഞ്ഞ് കാപ്പും മോതിരട്ട് പ്രശ്നത്തിലോടെ നാട്ടിയപ്പോ നമ്മള് എല്ലാം ദൂരം പറിച്ചു കളഞ്ഞാൽ ചെറിയ മത്തി വെട്ടി കഴിഞ്ഞ പോലെ ഇടക്കിടക്ക് അപ്പൊ ഇതെല്ലാം സഹിച്ചിങ്ങനെ നിൽക്കുന്നത് കഥാവിന്റെ വരവിൽ എടുക്കപ്പെടാൻ വേണ്ടിയാ. ഈ അപമാനവും ആക്ഷേപവും നല്ല കൊമ്പമീശയായിരുന്നു. അതെല്ലാം പ്രത്യേകിച്ച് ഇപ്പം കരിക്കിന്റെ മോന്ത എത്തിയ പോലെ കേട്ടാ. അപ്പൊ ഈ നിന്നേ ഈ ആക്ഷേപവും അപമാനവും ഒക്കെ സഹിച്ച് നമ്മൾ നിൽക്കുക. എന്തിനാണെന്നറിയാമോ? കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാം. അപ്പൊ മാമുക്കുട്ടി അങ്ങനെയൊക്കെ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാണോ? ന്യായവിധി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാമുക്കുട്ടി ന്യായവിധി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട, ന്യായമായ ന്യായമായ. അപ്പൊ ചോദിച്ചാൽ അത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് അതെങ്ങനെ ഒഴുകാലത്തിലുണ്ട്? അവനവൻ ചരിത്രത്തിരിക്കുമ്പോ ചെയ്യുന്നത് നല്ലതാകും തീയതാകും, അത് അത്രണ്ണം പ്രാപിക്കും. അവൻ എന്ന് പറഞ്ഞ ബാബുകുട്ടി അവിടെ കൊണ്ട് നിർദ്ദേശിച്ച മുഴുവൻ കേസും വെളിപ്പെടുത്തു. ശരീരത്തിരിക്കുമ്പോ ചെയ്ത നല്ലതും മുഴുവൻ വെളിപ്പെടും. അപ്പൊ എന്നോട് ചോദിച്ചു എല്ലാം വെളിപ്പെടുവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുഴുവൻ കേസും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം ഞാൻ പറഞ്ഞു. അപ്പൊ ബാബുട്ടി ചോദിച്ചു ഞങ്ങളുടെ റോസമ്മ കാണുവോന്ന് ചോദിച്ചു. റോസമ്മ എന്നിട്ട് അപ്പൊ റോസമ്മ കാണാതെ ഏതാണ്ട് എല്ലാം നാശം ഒപ്പിച്ച് വെച്ചാൽ ചെയ്യിക്കുന്നത്. അപ്പൊ അതാ ബാബുട്ടി ചോദിച്ചു റോസമ്മ കാണുവോന്ന് ചോദിച്ചു. എനിക്ക് മനോവേദന കാണും. ഞാൻ പറഞ്ഞു ബാബുട്ടി റോസമ്മയെ കാണിക്കുകയെന്ന് പറഞ്ഞു. സ്തോത്രം. ഈ ദൈവം സ്റ്റാൻഡേർഡ് ഉള്ള ദൈവമാണ്. നമ്മൾ ആരും കയറുമ്പോൾ എല്ലാം ഒക്കെ വിളിച്ചു പറഞ്ഞ ദൈവങ്ങളൊന്നും പത്താമത് എത്ര ശ്രേഷ്ഠനാ, എത്ര യോഗ്യനാ, എത്ര മാന്യനാ. ആ ശബരിയാക്കാരി സ്ത്രീയെ കണ്ടപ്പോൾ കർത്താവ് എന്ത് മാന്യമായിട്ട് അവളോട് ഇടപെട്ടത്? കുടിക്കാൻ വെള്ളം ചോദിച്ചു, കാര്യമൊക്കെ പറഞ്ഞു. എന്ത് മാന്യം! ആ അവരുടെ മുൻകാല ജീവിതം നോക്കി അത്ര നല്ല ജീവിതമല്ല. പക്ഷെ അങ്ങനെയുള്ള ആ സ്ത്രീയോടും വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടാണ് നമ്മുടെ കർത്താവ് ഇടപെട്ടത്. അതാ യേശുവിന്റെ ശ്രേഷ്ഠത. നമ്മൾ വല്ലവരും വേണ്ട വേണ്ട വേണ്ട, നീ പെട്ടെന്ന് വെള്ളം കൊണ്ടുപോകാൻ തന്നെ ചരിത്രം ഒന്നും എന്നെ കൊണ്ട്. ഇതെല്ലാം പ്രശ്നമുണ്ടാക്കി നമ്മൾ. നമ്മുടെ കർത്താവ് എത്ര ശ്രേഷ്ഠന. പാപമടിക്ക് നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ മുഴുവൻ കാര്യങ്ങളും പരമേൽപ്പിച്ച പരമ വിശുദ്ധനാ ക്രിസ്തു. എബ്രായർക്കാരൻ പറഞ്ഞു ഇവൻ എത്ര മകാനെന്ന്. സ്തോത്രം. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, അതെല്ലാം പറഞ്ഞു വന്നിച്ച് പറയാ ഇവൻ എത്ര മകാനെന്ന്. സ്തോത്രം. ഉന്നത ദൈവ നന്ദനൻ ഉലകിൽ വന്നിതു കന്യാജാതനായി ഇന്നോളം ഒരാൾ വന്നില്ല ഇതുപോൽ
ഏത് വാതിലും ആ വാതിലൊക്കെ തുണി കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് പ്രധാന കാര്യം ഞാൻ മാതിരി അടിക്കുക.
ഭരണാധികാരി സീറ്റും പിടിച്ചു. രാജാവിന് കോപം വന്നാണ്ട് രാജാവ് പറഞ്ഞു, പ്രതിമാരെ വിളിച്ചേച്ച് പറഞ്ഞു, അവൻ മതിലിനടി വന്നതാ മതിലിനടി കൂടെ തടം പറഞ്ഞു. മതിലിനടിയിൽ അവന് അതിനെ കൂടെ അടിക്കാൻ പറഞ്ഞു. അതിന് പാട്ടുണ്ട്, പിന്നെ സാറതല്ല എഴുതി വെച്ചിരിക്കുന്നു. രാജാൻ മജ പിന്നുന്ന ദിവ്യവരം ഒടികളി ഓരോ താരം പറഞ്ഞൊരു നേരം ഒരു പെണ്ണുനിലത്തിനായി മനസ്സിൽ വിചാരം നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരു തനുസാരം മുടക്കുന്നു കാലവേളാൽ അവരെന്നും ഭാരം രാജാൻ മജ പിന്നുന്ന ദിവ്യവരം വിവരം. അപ്പൊ കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് പറയരുത്, അവിടെ വസ്ത്രം കിട്ടണമെങ്കിൽ ഇവിടെ നീതി പ്രവർത്തിക്കണം. ഓടിച്ചു പറയാ വസ്ത്രമെല്ലാം കൊടുത്ത് കുഞ്ഞാടത്തെ കല്യാണം കഴിഞ്ഞ് മണികരവാസവന്റെ പ്രയോഗം ആദ്യം കഴിഞ്ഞ സമയം കർത്താവ് കൂടെ ഒരു വരമുണ്ട്. വായിച്ചത് വാക്യം വെളിപ്പാട് 19:11, വെളിപ്പാട് 1:7, 1 Thessalonians 3:13 ക്രമത്തിൽ ഉറക്കെ. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരു ദൂതൻ അല്ല, 19:11 അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. എന്നുള്ള പ്രയോജനമാണ് നല്ലത് എന്റെ മനസ്സിലാകാൻ. ഈ സ്ത്രീ അന്തിക്രിസ്തുവിന്റെ
മണവാട്ടി എന്നാൽ വെള്ളക്കുതിര പുറത്ത് വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മണവാട്ടി അതാണ് കർത്താവിന്റെ മണവാട്ടിയും അന്തിക്രിസ്തു എതിർക്രിസ്തുവിന്റെ മണവാട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ സ്ത്രീ കൊന്ന മുത്ത രത്നമല്ല പക്ഷെ ദൈവസഭ കാണില്ല കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും സുമുഖിയ ഇവൾ കണ്ണം പേരമണി സുമുഖിയ ഇവൾ കണ്ണം അതുകൊണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് സഹോദരന്മാരെ യേശു എന്ന ദേഹമെന്ന ദൃശ്യയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തെങ്കിലുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിനുള്ള മഹാപ്രഭുത്വം നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറും ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധമല്ലാത്ത ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണതയും കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അവിടെ രണ്ട് ശുദ്ധീകരണം ആന്തരിക ശുദ്ധീകരണവും ഭാഗ്യം ആന്തരിക ശുദ്ധീകരണം ഹൃദയങ്ങളിൽ തളിക്കണം എന്ത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം അതകത്തെ ശുദ്ധീകരണം പിന്നെ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണമെന്ന് പറഞ്ഞാൽ ബാഹ്യ ശുദ്ധീകരണം അവിടെ വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ വചനം ശുദ്ധവെള്ളം അങ്ങനെ ചെയ്യാം ശുദ്ധവെള്ളം അത് തെളിയിക്കാൻ വേണ്ടി പാട്ട് പാടിയെങ്കിലും തെളിയുള്ളൂ നമ്മൾ പാടുകയല്ലേ പോഷിപ്പിക്ക എല്ലാവർക്കും മായത്തിനോടാണ് താല്പര്യം അപ്പൊ ഇവിടെ തിരുവനന്തപുരം മായമില്ലാത്ത ഈ
പത്രോസ് അവിടെ പറഞ്ഞു ആനയാൻ സകല ദുത്തോന്നും എല്ലാം ചതിവും വ്യാജപാപം ആസൂയ എല്ലാം മുളകിൽ നീക്കി കളഞ്ഞു. ഇപ്പോൾ ജനിച്ച ശിശുക്കാർ പോലെ രക്ഷക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്നതിന് മുന്നേ ഈ പറഞ്ഞ സാധനം എല്ലാം നീക്കി കളയണം. ഇതകത്ത് വെച്ചോണ്ട് കുടിച്ചാൽ ഏക്കത്തില്ല. ഉദാഹരണം പറയാം, ഉദാഹരണം മനസ്സിലാകുന്ന പാട്ട്. കുഞ്ഞു പിള്ളേരുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് പാല്. വിശേഷിച്ച് ഡോക്ടർമാർ കർക്കശമായി നിർദ്ദേശിക്കും അമ്മയുടെ മുലപ്പാല് കുഞ്ഞിന് കൊടുക്കണം. അത് സമ്പൂർണ്ണ കാരണമാണ്, നല്ല ആകാരമാണ്, ഔഷധമാണ്. അപ്പൊ ഈ മുലകുടി പറ്റിയ കുഞ്ഞുങ്ങൾക്ക് അമ്മമാര് പാല് കാച്ചു കൊടുക്കും. പണ്ട് കാലത്തൊക്കെ ഇപ്പോഴും ഉണ്ട്, ചില പിള്ളേർക്ക് എത്ര പാല് കൊടുത്താലും നന്നാവുകയല്ല, ഇടങ്ങളിൽ പാല് കാച്ചു കൊടുക്കും. പക്ഷെ കൊച്ചു ഗുണമാകുന്നില്ല, വയറ് മാത്രം നീർത്ത് കെട്ടി കിടക്കും. ഭാര്യ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും, കണ്ണെല്ലാം കുഴിഞ്ഞ് കൗളുമെല്ലാം ഒട്ടി കാലും കയ്യുമെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. പാല് രണ്ടിടങ്ങളിൽ കുടിച്ചോളും, ഗുണമാകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള അമ്മമാർക്ക്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ പിന്നെ പാല് കൊടുക്കുമോ? കൊടുക്കുവാ. അതിന്റെ നോട്ടം ഇങ്ങനെ വയറ് ഞാടി വായിച്ചത് തെളിഞ്ഞ് കണ്ണു കുടിച്ചിരിക്കുന്ന പിള്ളേർക്ക് പിന്നെ പാല് കൊടുക്കുമോ? വിവരമുള്ള അമ്മമാർ പണ്ട് കാലത്ത് അന്നേ വൈദ്യരുടെ എടുക്ക കൊണ്ടുപോകും. നാട്ടുവൈദ്യന്മാരുണ്ട്, കൊച്ചിനെ ഒക്കത്ത് വെച്ച് കൊച്ചിനെ കണ്ടപ്പോഴേ വൈദ്യർക്ക് പിടി കിട്ടി. ഇതിന്റെ ദീനമെന്നാണ്, നാടൻ ഭാഷ പറഞ്ഞ, നാടൻ ഭാഷ മതി, നമ്മൾ മലയാളികള, നാടൻ ഭാഷ പറഞ്ഞ ഈ കൊച്ചിന്റെ ദീനമെന്ന എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിന്റെ കൊടലിൽ ചെറിയ വില പറ്റി പിടിച്ചിരിക്കുക. കൊടുക്കുന്ന പാല് മുഴുവൻ എവൻ ഇതിനകത്ത് ഇരുന്ന് കുടിച്ചു 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 കുടിച്ചാണ്. അതായത് വയറ് മാത്രം ഉയർത്ത് കെട്ടി കിടക്കുന്നത്, കുഞ്ഞ് നീക്കുന്നില്ല, വിലയുടെ ലഭ്യമുണ്ട്. പെന്തിക്കോസിൽ ഒരു 99% ആൾക്കാർക്കും വിരയുടെ ശല്യമുണ്ട്. സമയം ഉണ്ടായിരുന്നതിന്റെ വില ഞാൻ ഇടക്കാരും. ഈ വിരയുടെ ശല്യമുള്ള പിള്ളേർക്ക് കുടിക്കുന്ന പാലിലേക്ക് വയറിങ്ങനെ പറ്റി തൂമ്പു പോലെ വീർത്ത് കെട്ടി കിടക്കും. അപ്പൊ അങ്ങനെയുള്ള പിള്ളേർക്ക് വൈദ്യര് വില ഇളകാനല്ലേ ഉരുങ്ങാനുള്ള മരുന്ന് കൊടുക്കും. ഇനി ഇത് വരാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന വണ്ണം, പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാര് പിള്ളേര് ജനിച്ച് പാല് കൊടുക്കുന്നതിനൊക്കെ സമയത്ത് പിള്ളേർക്ക് മരുന്ന് കൊടുക്കും, വിലക്കുള്ള മരുന്ന്. എനിക്ക് പറഞ്ഞു തന്നെ ആ ഒരേ മരുന്ന്, അതെന്തൊക്കെയാ? പിള്ളേരെ പരിഗണിയൊന്നും ഉള്ളതല്ലെന്ന് തോന്നുന്നു. ആ എന്തോ കാര്യം, ആ വെളുക്കായ കൊടുക്കരുത്, ഒച്ചയാകും. അപ്പൊ പണ്ട് പിള്ളേർക്ക് താമിക്കാ കൊടുക്കും, ജാമിക്കാ കൊടുക്കും, കടുക്കാ കൊടുക്കും, ഇടംപിരി, പഴംപിരി, ആ മാതളത്തോട്, കച്ചോളം, വയമ്പ്, പാൽക്കായം. എന്നാ ഞാൻ സ്ഥലത്ത് പറഞ്ഞപ്പോ അമ്മാമ്മ ചോദിച്ചു, പുള്ളിക്ക് നിന്റെ ബിസിനസ് ആകുമോ? ഞാൻ പറഞ്ഞത് അല്ലേ, എനിക്ക് നിന്റെ ബിസിനസ് ഒന്നും അല്ല. അതിന്റെ കാരണം പറയാം, എന്റെ ഇളയ പെങ്ങള് എന്നേക്കാൾ 18-12 വയസ്സ് ഇളയതാ. അപ്പൊ എന്റെ അമ്മ മിടുക്കില്ല, അമ്മ ഇളയ പെങ്ങൾക്ക് ഇത് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചിന്. ഞങ്ങളുടെ അമ്മ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കുഞ്ഞ് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ കൈത്തണ്ടിലിട്ട് മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് അങ്ങാടിക്കടയിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ കുളിച്ചില്ല എന്ന് കഴിയുമ്പോൾ അമ്മ ഇങ്ങനെ പുരട്ടി തേച്ച് പുരട്ടി നിന്നിച്ച് കാല്, എല്ലാ അമ്മമാരും അങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്റെ അമ്മ ചെയ്തതാ, കാല് തീട്ടിയിട്ട് കുഞ്ഞിനെ കൈത്തണ്ടെ കിടത്തി മുലപ്പാല് കൊടുത്ത് കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കുന്ന സമയത്ത് എന്നോട് പറയാം, നിങ്ങൾ എടുത്തോണ്ട് വരാൻ പറയാം, ഒരകരം നിന്റെ പാത്രമുണ്ട്, ഒരു കല്ലുമുണ്ട്, അത് ഞാൻ എടുത്തോണ്ട് വന്ന് കഴുകി തുടച്ച് കൊടുക്കുമ്പോൾ പുരയ്ക്കാൻ പറയാം. അമ്മയുടെ മുലപ്പാലിലായിരിക്കും ചാരിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോന്നോരോ തുടയ്ക്കും, ഇടംപിരി, പനംപിരി, ആദിക്കാതിക്കൊക്കെ പാൽക്കാലും നാദത്തോടെ ഇങ്ങനെ ഒരേ ഒരമരുന്ന് ഒരക്കിയ. അപ്പൊ ഓരോ ചൊല ചൊലച്ച് അമ്മ ഇങ്ങനെ പുള്ളി കൊടുക്കും. അപ്പൊ ഈ ചുമ്മാ എങ്ങനെയാ കൊടുക്കുന്ന ഒരമരുന്ന്? നാലമ്മ പറഞ്ഞു വായിച്ച കൊണ്ടുപോകും, തൊലിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. നല്ല അങ്ങനെ കൊടുത്തതായി രീതി പിരിക്കുന്നത്, അങ്ങനെ വായിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് മരുന്ന് വെച്ചിട്ട് ഈ ഉള്ളങ്കാല മുതൽ കൂടും. ഉള്ളങ്കാല, കണ്ണ്, കാൽമടക്ക്, ഏണ്, പച്ചസ്ഥലം, കൈത്തണ്ട, കൈയിടവണം, തൊണ്ടപ്പുടി, ഈ രണ്ട് പർമ്മസ്ഥാനത്ത് നെറ്റീര് ഇവിടെയൊക്കെ തൊട്ടച്ച് ഒടുവിൽ നിറയെ മൂർധാവിൽ കൊടുക്കും. ഒടുവിൽ നാക്കേലും അങ്ങനെയാണോ കൊടുത്തത്? ആ ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന പിള്ളേർക്ക് ഒരു ഗുണമുണ്ട്, വിലയുടെ ശല്യം വരിക. ഒരു കാര്യം പറയാം, ഞാനിത് സൂചിപ്പിച്ചത് പെന്തിക്കോസിൽ ഒരു 99% ആൾക്കാർക്കും ഈ പറഞ്ഞ വിലയുടെ ശല്യമുണ്ട്. എന്തുമൊക്കെ അകത്തിരിക്കുന്നത് വായിച്ചവണ്ണം 2:1 വായിച്ചത് അകത്തിരിക്കുക, ഇത് വെച്ചോണ്ട് കുടിച്ചാൽ ഏക്കത്തില്ല. വായിക്കുക,
എല്ലാം ഈ സാധനം അകത്ത് വെച്ചോണ്ട് വചനം കേട്ടാലും ആരാധനയ്ക്ക് വന്നാലും കൺമച്ചൻ കൂടിയാൽ ഗുണമാകത്തില്ല. ഇന്ന് രാത്രി ഇതെല്ലാം അകത്തിൽ നിന്ന് കളയണം. യോഗമില്ലാഞ്ഞിട്ടാണോ കൂട്ടാനില്ലാഞ്ഞിട്ടോ ജീവി പ്രസംഗിക്കുന്നു, നേരെ മറിഞ്ഞും തിരിഞ്ഞും പ്രസംഗിക്കുന്നു, എന്തെല്ലാം യോഗങ്ങളാ, സോണൽ കൺവെൻഷൻ, ഏരിയ കൺവെൻഷൻ, ഡിസ്ട്രിക്ട് കൺവെൻഷൻ, ലോക്കൽ കൺവെൻഷൻ, മേഖലാ കൺവെൻഷൻ, എക്യൂമെനിക്കൽ കൺവെൻഷൻ, പിന്നെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം തകർത്ത് പിടിച്ചാ പ്രസംഗിക്കുന്നു. ആണും പെണ്ണും പ്രസംഗിക്കുക, പല തുണി ഇട്ടുകൊണ്ട് പ്രസംഗിക്കുന്നു, തണു തുണി ഇടാതെ പ്രസംഗിക്കുന്നു, ദേഹത്ത് പോലും തുണി ഇടാതെ പ്രസംഗിക്കുന്നവരും നല്ലേ വരെ പ്രസംഗത്തിൽ ഒരു മഞ്ഞവുമില്ല, ശുശ്രൂഷയ്ക്കും പഞ്ഞമില്ല, പക്ഷെ നന്നാകുന്നില്ല. നന്നാകണമെങ്കിൽ ഇതെല്ലാം അകത്തിൽ നിന്ന് കളയണം. അപ്പൊ ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണം ഞാൻ വിസ്തരിക്കുന്നില്ല, വിഷയത്തിൽ വന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വളരെ വന്ന മാനമില്ലാത്ത പാല് കുടിക്കണം. നമ്മുടെ വിഷയത്തിൽ വേഗത്തിൽ വന്നങ്ങ് നിർത്താം, മറ്റു ഭാഗത്തേക്ക് പോകുന്നില്ല. കുർബാറ്റത്തോട് കൂറ് പുലർത്തണം. മോനെ 14-15 മാറ്റി മാറ്റി വേഗത്തിൽ നിർത്താൻ സമയത്താണ്. ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന്റെ ശേത്ത്
യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ഇത് ആരാധിക്കുന്ന തലമുറക്കെ, മറ്റേ ആരാധിക്കാത്ത തലമുറ, ഇത് ആരാധിക്കുന്ന ഓടിച്ചു പറയാം കൊണപ്പെടാത്ത തലമുറ. ആദ, കയീൻ, ആനോക്ക്, ഈരാദ്, മെബൂയയൽ, മദൂജയൽ, ലാമേക്ക്, കൊണപ്പെടാത്ത ഏഴാമൻ ലാമേക്ക്. ഇപ്പൊ മറ്റത് കൊണപ്പെട്ടതാ. ആദാ, ഷേത്ത്, ഏനോഷ്, കേന, മഹലൽ, യാരദ്, ഹാനോക്ക്. ലാമക്കും ഹാനോക്കും കൊണപ്പെട്ട ഏഴാമൻ ഹാനോക്കും കൊണപ്പെടാത്ത ഏഴാമൻ ലാമക്ക്. ഈ വംശപരമ്പര പഠിക്കുമ്പോൾ ആദാം മുതൽ നോഹ വരെ 10 തലമുറ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറ, 3 14, 2 10, 2 10 20, 3 14, 42, 42, 20, 62, ആദാം മുതൽ ക്രിസ്തു വരെ എണ്ണപ്പെട്ട തലമുറ 62. ആദാം, ക്ഷേത്ര, ഏനോഷ്, കേനാന, മകലേത, യാരത, രാമക്ക്, മനുഷ്യരേത, രാമക്ക്, നോക, ക്ഷേത്ര, രാമ, യാഗ, പെരൂപ, ശുരൂപ, തേരക, നാഗോര, അപ്രഹ, ഇസകാക്ക്, യാക്കോബ്, ഭൂത, പേരസ്, കെസ്രോൻ, നഗസോൻ, അമ്മീനാർ, ഓബേ, അങ്ങനെയോ. അപ്പൊ ശ്രദ്ധിക്കുക, ആദാം മുതൽ നോക വരെ 10 തലമുറ. ഈ 10 തലമുറയിൽ കൊണപ്പെട്ടതും കൊണപ്പെടാത്തത്, കൊണപ്പെടാത്ത ഏഴാമൻ ലാമേക്കും കൊണപ്പെട്ട ഏഴാമൻ ഹാനോക്കും, ഹാനോക്കും ലാമക്കും. ഒരു കാര്യം പറയാ, എല്ലാ കാര്യങ്ങളിലും എല്ലാ ഇടങ്ങളിലും കുണപ്പെട്ടവനേക്കാളും കഴിവ് കുണപ്പെടാത്തവന്. നിങ്ങൾ ഏത് മണ്ഡലം കൊടുത്തു? ഉദാഹരണം തെറ്റിദ്ധരിക്കരുത്, നമ്മളെക്കാൾ നന്നായിട്ട് ദാസു പാടും. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ രക്ഷിക്കപ്പെട്ടയാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ കഴിവ് അദ്ദേഹത്തിന്. നമ്മൾ രക്ഷിക്കപ്പെട്ടാച്ചായി പാടുന്നത്, ശബ്ദവും കൊള്ളുകയല്ല, ചൂടുമില്ല, താളവുമില്ല, ശ്രുതിയില്ല, പക്ഷെ രക്ഷിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിൽ ഗുണപ്പെടാത്തവർക്ക് ആ കഴിവ് എല്ലാ മണ്ഡലത്തിലും. അപ്പൊ ഗുണപ്പെട്ട ഏഴാമനേക്കാളും കഴിവ് ഗുണപ്പെടാത്ത ലാഭകരാ തെളിയിക്കാം. 19 മാറ്റം വായിച്ചേ മോനെ, 19:4-19. ലാഭയ്ക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു, അത് കഴിവുണ്ടായിട്ടല്ലേ. ലാഭയ്ക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു, ഒരുത്തിക്ക് ആദാ എന്നും മറ്റവർക്ക് രണ്ട് സ്ത്രീകൾ. ഇവർക്ക് 4 പിള്ളേരുണ്ടായി, യാബാല്, യൂബാല്, ഭൂമക്കയും പെണ്ണൻ നയമ. താഴോട്ട് പോയി പിതാവ് അവന്റെ ബ്രദർ യൂബാൽ, അവന്റെ സഹോദരൻ യൂബാൽ എന്ന പേര്, അവൻ കിന്നരവും വേണം, കിന്നരവും വേണം പ്രയോഗിക്കുന്ന തലതപ്പൻ. പിന്നെ ഭൂമക്കയ്യനെ പ്രസവിച്ചു, അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവരായി തീർന്നു. ഉദാഹരണം പറയാ, തെറ്റിദ്ധരിക്കരുത്, കൺവെൻഷൻ ആയിരുന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഞാനും നിങ്ങളിൽ മിക്ക ആൾക്കാരും കുടുംബജീവിതം നയിക്കുന്നവരാ. എന്നേക്കാൾ പ്രായമുള്ളവരും കുടുംബജീവിതത്തിൽ ഇരുത്തം വന്നവരും പക്വത വന്നവരുമായി വിളിക്കുന്നത് സിംഹമാകം ആൾക്കാർ തലനരച്ചത് കാണുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്നേക്കാൾ അറിവും പക്വതയും പരിജ്ഞാനമുണ്ട്. കൃപയാല് എനിക്ക് നിങ്ങൾക്കും ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കുവാനും കുടുംബജീവിതം നയിക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ഉഭയസമ്മതത്തിന്റെ ഉടമ്പടി മാലകത്താൽ പള്ളിയിലായിരുന്നപ്പോൾ അച്ഛന്റെ മധ്യസ്ഥത, പെന്തക്കോസ്തിലാണെങ്കിൽ പാസ്റ്റർമാരുടെ മധ്യസ്ഥതയിലെ ഉഭയസമ്മതത്തിന്റെ ഉടമ്പടി മാലകത്താൽ ഒരു ഭാര്യയെ ദൈവം തന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനും നിങ്ങളും നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരെണ്ണത്തിന് ഇത്രയും കൊല്ലം കൊണ്ട് നടന്നു. അല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ 100 കിലോ കൊണ്ട് അവർ 48 കിലോയെ ഒരു പക്ഷേ നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച. ഉദാഹരണം, ചില വീടുകളിൽ ഈ ഭർത്താവിന്റെ അമ്മ വന്ന് നിൽക്കുന്ന ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ല. അവളാണ് ആത്മാവിൽ എപ്പോഴും നിറഞ്ഞിരിക്കുക, ഇതിക്ക് പാടാണുമ്പോഴേ കൂടിക്കളി. പക്ഷെ ഭർത്താവിന്റെ അമ്മ ഇഷ്ടമില്ല. ചില അമ്മ വന്ന് നിൽക്കുമ്പോ ചില സ്ത്രീകൾ എല്ലാരും അല്ലേ കുനിഞ്ഞിരിക്കരുത്, നിന്നോട് നോക്ക, അമ്മ ഇരിക്കുക. അപ്പം ചിലർക്ക് ഇഷ്ടമല്ല. അപ്പൊ ചില സ്ത്രീകൾ ഭർത്താക്കന്മാരോട് പറഞ്ഞു, അമ്മ സെറ്റിയെത്തിരിക്കാം ആളുകൾ ഇവരെ ഇവിടുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ മാന്യമായി കടപെട്ടോണ്ട് അവര് പിന്നെ ഇങ്ങോട്ട് കാര്യം പറഞ്ഞു. നമ്മൾ പറയും പെട്ടതല്ലേ, 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 നമ്മൾ അമ്മ കേൾക്കട്ടെ.
തലകത്തി കടുവിന്റെ പരമ സാരി മേടിച്ചു തരാം. ആ സാരി ചുടിതാ ഒരു പരിപൂർത്തിന് നമ്മളൊക്കെ ഇതിനൊക്കെ ഇതിനൊക്കെ ചില്ലി ചിക്കൻ നമ്മളെ പരിപൂർത്തിന് ഇവിടെ ആക്കുക ആക്കി അവളെ ഒരു പരിപൂർത്തിനാക്കി വെളിയിലോട്ട് തന്നപ്പോ അമ്മ ചോദിക്കാ ജോണിക്കുട്ടി എന്തുവാടാ അവള് പറഞ്ഞേ കൊറേ നേരം ആയില്ല അമ്മ അതൊക്കെ പ്രാർത്ഥനയ്ക്ക് ബണ്ണും വേണോ പൊറോട്ട വേണോ എന്ന് അവള് ചോദിക്കുകയായിരുന്നു. മണ്ണ് മതികട്ടാ എനിക്ക് പൊറോട്ട പഠിക്കാൻ. നമ്മുടെ കടുവിന്റെ പരമാവധി എടുത്തായി ഒരെണ്ണത്തിന് അത് ഞാൻ ഉദാഹരണമൊന്നും തരുന്നില്ല. എന്നാലും നാളെ ഒരു തന്നെ രണ്ടെണ്ണത്തിനെ കൂടായിട്ട് കൊണ്ടാണ് അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യും അവന്റെ ബുദ്ധി എവിടെല്ലാം പോയി നമ്മടാ എടുത്തെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കൈ കൂടെ രണ്ട് ഭാര്യമാരെ എടുത്തു ഒരുത്ത് ക്യാമ എന്ന് മറ്റവർക്ക് ഇവർക്ക് നാല് കോട്ടയത്തും കോഴിക്കോട്ടും കൊട്ടാരക്കരയിലും നടൂരും ടെന്റടിച്ച് ഭയങ്കര കഴിയണം നമ്മള് ഗുണപ്പെട്ടിരിക്കുക ആളുമില്ല. 60 രംഗത്തെ ഓളും 20 രംഗത്തെ ഒരു 60 20 രംഗത്തെ ശ്വാസം വിടാത്ത തള്ളേ ഗോത്ര പ്രാർത്ഥന നമ്മുടെ ഓളിൽ നിൽക്കാം. ഒരു വശം പൊട്ടിയ നമ്പ് അമത്തിട്ടു പാത്രം അടിക്കും തീ കത്തിക്കായി നീ തള്ള കത്തിലേക്ക് ഇങ്ങനെ നമ്മുടെ ഓളിൽ എന്നിട്ട് അവനെ തെന്റടിച്ച പരിപാടി തെന്റിമേക്കർ വ്യാപാരം. ഉപകരണങ്ങൾ വെച്ച് നല്ല പെരുക്ക് പെരുക്കും വർഷിപ്പ് ലീഡർ. ഇപ്പോഴത്തെ വർഷിപ്പ് ലീഡർ കണ്ട ഊശാന്താടി വെച്ചോണ്ട് ആണെങ്കിൽ വരുന്നത് മൂത്ത മുട്ടനാടിനെ പോലെ അവനാണ് വർഷിപ്പ് ലീഡർ. ഇറുകി പറ്റിയൊരു ജീൻസ് അഞ്ചെട്ട് പോക്കറ്റ് മാലും മള്ളി പിന്നെ ഇറുകി പറ്റിയൊരു കൈയില്ലാത്ത പരിയാണ്. എന്നിട്ട് അവൻ നിന്ന് ശക്തിയോടെ ഒരിക്കൽ കൂടെ നല്ല കല്ലമ്മുള കിട്ടും. ഇനി കൂടുതൽ എങ്ങനെയാ പറഞ്ഞത്? ഇനി കൺവെൻഷനൊന്നും വിളിക്കുമൊന്നും വേണ്ട. അവനാണ് ശക്തിയോടെ പോരാ. ഞാൻ പറഞ്ഞടാ വലിയപ്പ മര്യാദക്ക് ഇരിക്കാൻ ഈ ഗുണമാണ് പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട സ്നേഹപ്പെട്ട അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ചിരിക്കുന്ന പാട്ടുകാരൻ പോകുന്നുണ്ട് അവർക്കായി സ്തോത്രം. അവര് പാടട്ടെ ആ താകവും പോകുന്നതൊക്കെ മതി. അതാണ് നമ്മുടെ കർത്താവിന് ഇഷ്ടം. അത് നമ്മുടെ ഈ ശബ്ദത്തിൽ സ്തോത്രം പറയുന്നത് ദൈവത്തിന് ഇഷ്ടം. ഈ തൂണി പാടുന്നത് ആ ദൈവത്തിന് ഇഷ്ടം. ഈ രീതി മതി. അതാ ദൈവത്തിന് ഇഷ്ടം. അപ്പൊ ഇവർ കിന്നരമായി വലിയ മിടുക്കന്മാരാണ്. ഈ ചെന്നൈ കണ്ടിട്ടില്ലേ ഇവിടെ ഉണ്ട് സ്തോത്രം. ഇവര് പിന്നെ പാടുന്നുണ്ട് ചെറിയ കഴിഞ്ഞാൽ അവര് പാടില്ല. പണ്ടുണ്ടായിരുന്നത് ഇങ്ങനെ അടിച്ചിട്ടുള്ള അകമാണ് വെട്ടിപ്പോയ തരത്തിരുന്ന അവൻ നല്ല കോരിതാണ് നിൽക്കുമ്പോലാ നിൽക്കുന്നത് അടിക്കാൻ തന്നെ. ഇതെല്ലാം നല്ലതാ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. എന്റെ അഭിപ്രായം പറയാ സകല വാദ്യ ഉപകരണങ്ങളും വേണം ആരാധനയ്ക്ക്. ഇത് മാത്രം പോരാ ഇനിയും വേണം. പക്ഷേ എല്ലാവരും പ്രമേണത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കണം. പ്രമേണം വിട്ടുള്ള ആരാധന ആരാധനയിൽ ആരാധനത്തിന്റെ ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. വാക്യം വായിച്ച പോലെ എബ്രായ 9:1 ആരാധനയ്ക്ക് വ്യവസ്ഥ. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ചട്ടം എന്താണ് ഒരു സഹോദരി വായിച്ചു ആരാധനയ്ക്കുള്ള ചാട്ടം നീട്ടി വായിച്ച ആരാധനയ്ക്കുള്ള ഞാൻ പറഞ്ഞത് അങ്ങമ്മേ അറിയാം. അങ്ങനെ ചാട്ടമല്ല ചാട്ടം ഉണ്ട് പക്ഷെ ഇത് ചാട്ടമെന്നല്ല ആരാധനയ്ക്കുള്ള ചട്ടം.
അപ്പോൾ നിങ്ങൾ ചാട്ടം ഇല്ലയോ ഉണ്ട് ആരാധനയിൽ നൃത്തം ചെയ്യും അത് ചട്ടത്തിൽ നിന്ന് ചാടണം ചട്ടം വിട്ടുള്ള ചാട്ടമൊന്നും ദൈവികമല്ല ആരാധനയിൽ നൃത്തമുണ്ട് ആരാധനയിൽ സ്തുതിയുണ്ട് അവർ ശക്തിയോട് ആരാധിക്കും ഐക്യുച്ചാനമുള്ള കൈതാളമുണ്ട് ഘോഷസ്വരത്തോടെ ആരാധിക്കും വാദ്യങ്ങൾ വായിക്കും അത് ചട്ടത്തിൽ നിന്ന് വായിക്കണം ദാവീദ് പ്രമാണം കൊണ്ടുവരാം പട്ടണം കൊണ്ടുവരാം ആയുധം പോകുമ്പോൾ കൊടവെത്തിയ ഒരു 30,000 എണ്ണത്തിൽ നമ്മൾ ഭിന്നതന്മാരെന്ന അവിടെ നിന്ന് പെട്ടെന്ന് എടുത്ത് ഒക്കെ പുതിയ വണ്ടിയെ കെട്ടി കാളെ പിടിച്ച് വണ്ടിക്ക് കെട്ടി കാളയ്ക്ക് വല്ല പ്രമാണം അറിയാമോ മൂലിക്കാളെ പിടിച്ച് വണ്ടിയെ കെട്ടിട്ട് പട്ടണം എടുത്ത് വണ്ടി കെടുത്ത് പെട്ടകത്തിനകത്ത് 3 മണ്ണായിട്ട് വെച്ച പൊൻപാത്രം അതുകൊണ്ട് നടത്തപ്പെടും നിയമത്തിന്റെ കൽപ്പന പട്ടകം വണ്ടിക്കാത്ത കൊടപ്പെടാത്ത 30,000 എണ്ണം പിന്നെ പ്രാട്ടുകാർ സരളവനം കൊണ്ടുള്ള വാതത്രങ്ങൾ ഗിതര ഗിന്നരങ്ങൾ വീണ മുരക തപ്പൊരു തപ്പ് കൈത്താള കിടത്താണ് അടിച്ച് പ്രാണി തുള്ളി നാഗോന്റെ കടത്തി കഴിയുമ്പോ കാള കാളക്കറിയാം വണ്ടി എന്നാ മണ്ണ എന്നാ വടി എന്നാ പാത്രം എന്നാ കാലത്ത് ഒരു പോന്നു കാള വരണ്ട് നമ്മളെ പറഞ്ഞ 2 കാള അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞു കണ്ടു കാണാം അത് വരേണ്ടതുള്ളി അത് കണ്ടു കാണാം ഭയം അറിയാൻ മേലാത്ത ഉപദേശമാണ് പറയും അന്ത്യകാലമല്ലേ സകല ജഡത്തിന്മേൽ മൂലിക്കാള തുള്ളുന്നതാണ് അവിടെ ആത്മാവ് കാള വരണ്ട് പെട്ടകം ഇളകി പെട്ടകം അല്ലെങ്കിൽ ഉസാ പെട്ടകത്തെ വട്ടം പിടിച്ചവൻ തട്ടിപ്പോയി ദാവീദ് ഞെട്ടിപ്പോയി ദാവീദ് പറഞ്ഞു മന്നം വേണ്ട വടിയും വേണ്ട പിന്നെ ഒരു പോത്ത് പോയി പ്രമാണ പ്രകാരം പോയി വിസ്തരിക്കാൻ നേരമില്ല വ്യവസ്ഥാപിതമായ ആരാധനയുണ്ട് ചട്ടപ്രകാരമുള്ള ആരാധനയുണ്ട് ആരാധനയിൽ നൃത്തമുണ്ട് കയ്യടിയുണ്ട് പാട്ടുണ്ട് തുള്ളലുണ്ട് അതെല്ലാം ചട്ടത്തിൽ നിന്ന് വേണം അപ്പൊ യാവാനും യുവാനും ധൂമൽ കയ്യിൽ വിസ്തരിക്കാൻ നേരമില്ല പിന്നെ ഗുണ്ടായുസമുണ്ട് ചെമ്പ് ഇരുമ്പും കൊണ്ട് പണിയുന്ന മുണ്ടേര് ഇപ്പൊ സഭകളിലൊക്കെ ഗുണ്ടകളുണ്ട് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ഗുണ്ടകളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ ആർക്കും ആരെയും ഒന്നും പറയത്തില്ല പേടിയാ എന്നോട് എനിക്ക് പറഞ്ഞു സൂക്ഷിച്ച് പ്രസംഗിച്ചോണം പിള്ളേരും ഗുണ്ടകളും ഒരു കാര്യം പറയാം ഗുണ്ടായുസം എന്നാൽ ഇങ്ങനെ കുഴപ്പമില്ലാത്ത ഈ ലാമക്കും തലമുറകളും ജീവിക്കുന്ന കാലത്ത് അത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കും രണ്ട് ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ലാമയ്ക്കും സഹോദരന്മാരെ കുത്തിക്കൊല്ലുന്ന അവൻ കൈയിലെ സന്തതികളും പ്രമേണം വിട്ട് ആരാധിക്കുന്ന തലമുറകളും തിങ്ങി വശത്തം പറഞ്ഞ ആ കാലയളവിലും പ്രമേണം അനുസരിക്കുന്ന ഒരു ഹാനോക്ക് ഉണ്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന ആനോക്കിന് 65 വയസ്സായപ്പോൾ ഒരു മകൻ ജനിച്ചു മധുശാലി ആ വാക്കിനുടെ അർത്ഥം ഇവന്റെ കാലത്തിന് ശേഷം അത് സംഭവിക്കും ചരിത്രം പറഞ്ഞത് മധുശാലിക്ക് ജനിച്ചപ്പോൾ ആനോക്ക് ഒരു വെളിപ്പാട് കണ്ടെന്ന കണ്ട വെളിപ്പാട് മറ്റൊന്നുമല്ല തന്റെ കൊച്ചുമകന്റെ മകനാകുന്ന നോവയുടെ കാലത്ത് വരാൻ പോകുന്ന മഹാപ്രളയം ആനോക്ക് ആത്മാവിൽ കണ്ടു അത് കണ്ടപ്പം ചെറുക്കൻ ജനിച്ചു അവന് പേരിട്ടു മധുശാലി എന്ന് പറഞ്ഞാൽ ഇവന്റെ കാലത്തിന് ശേഷം ആ വെള്ളപ്പൊക്കം നടക്കും അത് അങ്ങനെ തന്നെ നടന്ന് കണക്കിട്ട് പറയേണ്ടതാ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല ഒന്ന് രണ്ടാമത്തെ വെളിപ്പാട് പ്രവചനം ദൂത പറഞ്ഞു 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്നു അത് ആരോ കാണാതെ കണ്ടു ഒരു ചിന്ത പറയാം വേറെ പുസ്തകം പഠിക്കുന്നവർക്ക് കർത്താവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയെ പറ്റി പോലും ആരും കാണാതിരിക്കുന്ന കാലത്താ കർത്താവിന്റെ രണ്ടാം പ്രത്യക്ഷതയുടെ രണ്ടാം ഘട്ടം ആനോ കാൽമാവിൽ കണ്ടത് 1000 വിശുദ്ധന്മാരോടുകൂടെ വരുന്നുവെന്ന് പറഞ്ഞാൽ മതത്വ പ്രത്യക്ഷതയാ അത് ആനോ കാൽമാവിൽ കണ്ടു ഒന്നാമത്തെ പ്രത്യക്ഷതയെ പറ്റി പോലും ആരും കാണാതിരുന്ന കാലഘട്ടത്തിൽ ആനോക്ക് രണ്ടാം പ്രത്യക്ഷതയുടെ രണ്ടാം ഘട്ടം ആത്മാവിൽ കണ്ടു ഈ രണ്ട് കാര്യം ആനോ കാൽമാവിൽ കണ്ടു ഒന്ന് വെള്ളപ്പൊക്കം രണ്ട് തന്റെ മഹത്വ പ്രത്യക്ഷത ഇത് രണ്ടും കണ്ടപ്പോ ആനോ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ ഇനി ദൈവത്തിന്റെ കൂടെ നടക്കും താഴോട്ട് പഠിക്കുമ്പോൾ 300 നടന്നു 300 ഞാൻ ഒരു കാര്യം പറയാം കർത്താവിന്റെ കൂടെ നടക്കുന്നതിനും ദൈവകൃപ പ്രാപിക്കുന്നതിനും കുടുംബജീവിതം തടസ്സമല്ല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് കുടുംബജീവിതം നയിക്കരുത് അത് പ്രേമമാണ് അത് ദൈവത്തോടുള്ള നന്ദിയും കൂറും ഒക്കെ നഷ്ടപ്പെടുമെന്നൊക്കെ പറയുന്നത് ദുരുപദേശമാണ് ഒരു കാര്യം പറയാ അത് തടസ്സമൊന്നുമല്ല പിന്നെ വരം ലഭിച്ചവരുണ്ടെങ്കിൽ ചെയ്യട്ടെ എല്ലാവർക്കും വരമൊന്നുമില്ല ഏതായാലും ആരോഗ്യ ദൈവത്തിന്റെ കൂടെ 300 നടന്നു നടക്കാനുള്ളതിന്റെ കാരണം ഒന്ന് വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോകരുത് രണ്ട് ആ മഹത്വ പ്രത്യക്ഷതയിൽ ഞാനും കാണണം ഈ രണ്ട് കാര്യം അകത്ത് കയറിയപ്പോൾ ദൈവത്തിന്റെ കൂടെ നടക്കാൻ തീരുമാനിച്ചെന്നാണ് ഒരു ചരിത്രം പറഞ്ഞത്
കാനോക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാൻ ഒരു ചരിത്രം ആദാമിന്റെ കഥന കഥയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ചരിത്രമാണ്. ആദാം ഈ പാപം ചെയ്ത് വെളി വന്ന് തലമുറയൊക്കെ ജനിച്ചെങ്കിലും ഈ ഏനോശിനെയും ശേത്തിനെയും മകലിനെയും യാരദിനെയും ഒക്കെ മടിയിൽ കേച്ച് വല്യപ്പച്ചൻ കഥ പറയുമായിരുന്നു. അനുഭവങ്ങൾ പങ്കുവച്ച കൂട്ടത്തിൽ വല്യപ്പച്ചനാകുന്ന ആദാം പിള്ളേര് പറഞ്ഞു, മക്കളെ നിങ്ങൾ ദൈവത്തിന്റെ കൂടെ നടക്കണം. അപ്പൊ ഒരു ബിരുദം ചോദിച്ചു, വല്യപ്പച്ചൻ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിക്കുന്ന പിള്ളേരുണ്ട്. അപ്പൊ ആദാം പറഞ്ഞു, നടന്നിട്ടുണ്ടോന്നോ, ഞാനും നിങ്ങളുടെ വല്യപ്പച്ചിയും ഏദൻ തോട്ടത്തിലായിരുന്നു പണ്ട്. അന്ന് എങ്ങനെയായിരുന്നു ചോദിച്ചു. അയ്യോ, അന്നൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ ആ സുന്ദര സുലഭമായ ജീവിതമായ ഏദത്തോട്ടം, ഫലമൂലാദികളാൽ നിപടീകൃതമായ തോട്ടം, സൈമൺ സാറ് കൊടുക്കേലവും ഗംഭീരവും അത്തിവൃക്ഷം വീലുക്കളും ചെന്ന പുഷ്പങ്ങളെയും ചാമ്പുകമ്പുകളും ചെന്ന മോക്ഷവും മോക്ഷത്തിലുമവും സത്വച്ഛതം എന്ന് പറഞ്ഞാൽ സുന്ദര സുലഭനമായ ഏദത്തോട്ടം. അവൻ പിള്ളേരെ ചോദിച്ചു, കടിക്കാനുണ്ടായിരുന്നോ? ആപ്പിളും പൈനാപ്പിളും ചെറിയ ഗൂസ്ബെറി നെല്ലിക്ക എല്ല ഏദത്തോട്ടത്തിൽ ആമ്പ്രങ്ങൾ ആമ്രാതകം ഗംഭീരം ചെറുനാരകം സകല ഫലങ്ങളും ഉണ്ട്. കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നു അപ്പച്ച. തോട്ടം നനയ്ക്കാൻ ഒരു നദി, നാല് ശാഖ, വിസ്തരിക്കാൻ നേരമില്ല, വെള്ളത്തിന് പഞ്ഞമില്ല, കഴിക്കാൻ പഞ്ഞമില്ല. അപ്പൊ ചോദിച്ചു, തുണി എവിടെ നിന്നാ? കരിക്കിനായിരുന്നു എന്ന്. അല്ല, തേജസിന്റെ വസ്ത്രം. അപ്പൊ തേജസിന്റെ വസ്ത്രം, കടിക്കാൻ ഫലമൂലാമികൾ, കുടിക്കാൻ നല്ല വെള്ളം, പിന്നെ എന്നും വൈകിട്ട് ദൈവം ഇറങ്ങി വരും. വൈകിട്ട് വെയിലാണപ്പം ഞാനും നിങ്ങളുടെ വല്യപ്പച്ചിയും ദൈവം തപ്പുരാനും കൂടെ നല്ല കൂട്ടാണ്. എന്തോ സുഖം, അല്ലതില്ല, ആപത്തില്ല, ഇത് ഞാൻ അനുഭവിച്ചത്. പക്ഷേ ദുർവിധി എന്ന് പറയാം, കവനാടിന്റെ വിശാല അകത്ത് കയറി അമ്മയെ ചതിച്ച് പലവിനിക്കുന്ന അന്ന് തീർന്ന് ആ തേജസ്സം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് മുഴുവൻ നാശം വന്ന് കണ്ടോ വെട്ടി വിയർക്കുന്നത്, അവിടെ നിന്ന് പോന്നേ പിന്നെ ദൈവത്തിൽ നടന്ന് പോന്നേ പിന്നെ വെട്ടി വിയർക്കുന്നത്. നിങ്ങളുടെ അമ്മ വേദനയോട് നിങ്ങളെ പ്രസവിച്ചത് ആ പാപം നിമിത്തമാണ്, ശാപം നിമിത്തമാണ്. കണ്ടോ മുള്ളും പറക്കാടിനും അതെല്ലാം ഈ ശാപം നിമിത്തമാണ്. അതുകൊണ്ട് എന്റെ മക്കളെ, ദൈവത്തിന്റെ കൂടെ നടന്ന സുഖവും അത് കഴിഞ്ഞുള്ള അസുഖങ്ങളും ഞാൻ രണ്ടും അനുഭവിച്ച വ്യക്തിയാ. അതുകൊണ്ട് എന്റെ പൊന്ന മക്കൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ആ ഇസ്രായേലിനോട് കൂടെ നടക്കണം. കൊച്ചുമക്കളിൽ എല്ലാവരും ഏറ്റെടുത്തില്ല, ഹാനോക്ക് തന്നെ ഏറ്റെടുത്തു. ഞാൻ എന്റെ ദൈവത്തിന്റെ കൂടെ നടക്കും. പ്രൈസലോ, 300 കൊല്ലം ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. ഒരു സുപ്രഭാതത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നേച്ച് പറയാ, മോനെ ഹാനോക്കെ, ഓ നീ 300 കൊല്ലം നടക്കിയല്ലോ, അതെ, ഇനി നീ നടക്കണ്ട, ഞാൻ നിന്നെ എടുക്കാൻ പോവാ. ഇത് ഉൽപ്രാപണം പ്രാപിക്കാതിരിക്കുന്ന വിശുദ്ധന്മാർക്കൊരു നടക. ഈ ദുഃഖലോകത്തിൽ പാപലോകത്തിൽ ആരൊക്കെ യേശുവിന്റെ കൂടെ ജീവിക്കും, യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കും, അതിന് മറ്റു മാർഗമൊന്നുമില്ല. ഒന്ന്, രക്ഷിക്കപ്പെടണം. അന്ന് രണ്ട്, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. മൂന്ന്, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. അവര് പറഞ്ഞ് നിന്നു പോയെന്ന അവർക്ക് നിന്നായിരിക്കും, അനിഷ്കാവാദത്തിൽ നിന്നിട്ടില്ല. നിന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. സ്തോത്രം. നിന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്, സംസാരിച്ചു തുടങ്ങിയെന്ന, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് അവിടെപടങ്ങളിൽ ഇന്നൊരാൾ ചോദിച്ചു, അന്യഭാഷ പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാകാത്ത, ഞാൻ പറഞ്ഞത് അല്ലേ ദൈവത്തോടാ പറഞ്ഞത്, നിങ്ങളോടല്ലെന്ന് പറഞ്ഞു. ഒരു ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളോടല്ലല്ലോ പറഞ്ഞു, ദൈവത്തോടല്ലേ പറഞ്ഞേ. അപ്പൊ ഒന്ന്, രക്ഷിക്കപ്പെടുക. രണ്ട്, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുക. മൂന്ന്, ആത്മസ്നാനം പ്രാപിക്കുക. അപ്പം മുറുക്ക്, കൂട്ടായ്മ, പ്രാർത്ഥന, ഉപദേശം, വേർപാട്, ഇത് പാലിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരാൻ പോയാ. ഇന്ന് രാത്രി ആ യേശുവിന് രക്ഷകനായി സ്വീകരിക്കും. ആരൊക്കെ കർത്താവിന് ഹൃദയം കൊടുക്കും, ആരൊക്കെ വേർപാട് പാലിക്കാൻ സമർപ്പിക്കും, അവരെ അനുവദിക്കുവാൻ രക്ഷിക്കുവാൻ വല്ലഭത്വമുള്ള യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാം.